വെൽക്കം ബാക്ക് ടു ലേണിനോ. ഇന്ന് നമ്മൾ റെസിസ്റ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണും. ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ദാറ്റ് റിക്വസ് 0.5 കൂളും ടു ചാർജ് ഇറ്റ് ടു 25 വോൾട്സ്. അപ്പോൾ ഒരു പ്രോബ്ലം ആണ്. എപ്പോഴും നമുക്കൊരു പ്രോബ്ലം കിട്ടുമ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ളത് ആദ്യം നോക്കുക, എന്താണ് കണ്ടുപിടിക്കാനുള്ളത് നോക്കുക. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സുമായിട്ട് ഏത് ഇക്വേഷൻ വെച്ച് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് തന്നിട്ടുള്ളത് ദാറ്റ് റിക്വയേഴ്സ് 0.5 കൂളും ചാർജ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ക്യൂ തന്നിട്ടുണ്ട്. എത്ര വോൾട്ടിലേക്ക്? 25 വോൾട്ടിലേക്ക്. അപ്പൊ ക്യൂ തന്നിട്ടുണ്ട് 0.5 കൂളും, വി തന്നിട്ടുണ്ട് 25 വോൾട്ട്. കണ്ടുപിടിക്കേണ്ടത് കപ്പാസിറ്റൻസ് ആണ്. അപ്പൊ കപ്പാസിറ്റൻസും ചാർജും വോൾട്ടേജും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. അപ്പോ നമുക്ക് ഏത് ഇക്വേഷൻ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്? ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഏതാണ്? ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ, ചാർജ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി. ഈ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? വി നമുക്ക് അറിയാം, അതേപോലെ തന്നെ ചാർജും അറിയാം. കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സി സി ഈക്വൽ ടു എന്താണ്? ക്യൂ ബൈ വി ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും 0.5 ഡിവൈഡഡ് ബൈ 25, അത്രയും ഫാരഡ്സ് ആയിരിക്കും വരിക. അപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് ആൻസർ ആ ഡെസിമൽ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് മാത്രമേ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുള്ളൂ. കാരണം അങ്ങനെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. 0.02 ഫാരഡ്സ്, 0.002 ഫാരഡ്സ്, 0.0002, പിന്നെ 0.0002 ഫാരഡ്. അപ്പൊ ഇവിടെ 0.5 ആ ഡെസിമൽ പ്ലേസ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ആലോചിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതാ വരിക? 0.02 ഫാരഡ്സ് ആണ് കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ്? നമ്മൾ എല്ലാ യൂണിറ്റ്സും, ഫണ്ടമെന്റൽ ആയിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സിന്റെയും യൂണിറ്റ്സ് പഠിച്ചിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും യൂണിറ്റ്സ് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസ് അല്ല, സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതെന്താ വരിക? ഓം മീറ്റർ ഈസ് എ യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മീഡിയം റെസിസ്റ്റൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഓമിക് വാല്യൂ? അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ റെസിസ്റ്റൻസിനെ മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതിന്റെ വാല്യൂ ബേസ് ചെയ്തിട്ട്. ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ്. ലോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് ദ ഓർഡർ ഓഫ് 1 ohm ഓർ ലെസ് ദാൻ 1 ohm. അതായത് 1 ohm താഴെ വാല്യൂ വരുന്നതിനെയാണ് നമ്മൾ ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആർമേച്ചർ വൈൻഡിങ് ഷണ്ട് ഫീൽഡ് അങ്ങനെയൊക്കെ വരുന്നത്. ഇനി മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 ohm ടു 100 kilo ohm. 1 ohm to 100 kilo ohm വരുന്നതാണ് മീഡിയം റെസിസ്റ്റൻസിൽ വരുന്നത്. ഇനി ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 kilo ohmനേക്കാൾ മുകളിൽ വാല്യൂ ഉള്ളതൊക്കെയാണ് ഹൈ റെസിസ്റ്റൻസിൽ വരുന്നത്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന മീഡിയം റെസിസ്റ്റൻസിന്റെ ആ ഒരു വാല്യൂ എങ്ങനെയാ വരിക? അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. 1 ohm to 1000 ohm, എബവ് 1 ohm to 10k, എബവ് 1 ohm up to 100k, എബവ് 100k. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? മീഡിയം റെസിസ്റ്റൻസ് പറഞ്ഞത് 1 ohm to 100k ആണ് പറഞ്ഞത് അല്ലെ. സോ വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. പ്രത്യേകം ഓരോതും ഏത് റേഞ്ചിൽ വരണോ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഈസ് എ എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ് സബ്സ്റ്റൻസ്? അപ്പോ എന്താണ് ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുക. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ് ഓഫ് റെസിസ്റ്റൻസ് അത് ഓരോ പാരാമീറ്ററിൽ പറയും. ഇപ്പൊ ഇവിടെ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുന്നത്. ഇതിൽ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. റൂം ടെമ്പറേച്ചറിന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലും കോപ്പർ, നിക്രോം, അലുമിനിയം ആൻഡ് ഗ്രാഫൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഈ ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ കാർബൺ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് അറ്റ് റൂം ടെമ്പറേച്ചർ, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നത്. ഓക്കെ, സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Next one, the resistance value of 1800 ohm resistor is designated as. ഇത് ജസ്റ്റ്
നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, 1800 ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കിലോ ഓമില്, കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോ ഓമിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. പിന്നെ മെഗാ ഓമിലും കിലോ ഓമിലും അത് തന്നിട്ടുണ്ട്. 1.8 കെ, 18 കെ, 1 മെഗാവും, 1.8 മെഗാവും. അപ്പൊ 1800 ആണ്. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിരിക്കുക? കിലോ ഓംസിൽ പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? 1000 ഓംസ് ആണ് നമ്മൾ 1 കിലോ ഓം ആയിട്ട് പറയുക. അപ്പൊ 1800 ഓംസ് എന്ന് പറഞ്ഞാൽ 1.8 കെ. ഇറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഡാഷ് സ്റ്റോർസ് എനർജി ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോമില് നമ്മൾ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഏതിലാണ്? കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഇൻഡക്ടർ, നൺ ഓഫ് ദിസ്. പലപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ കുറെ എക്സാംസ് എഴുതിയവർക്ക് അറിയാം ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും നമ്മൾ തെറ്റിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ബേസിക് ആയിരിക്കും, നമുക്ക് അറിയാൻ തോന്നും, ഓപ്ഷൻസിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അത് നമ്മൾ തെറ്റിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഏതൊരു ചോദ്യം അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും സീരിയസ് ആയിട്ട് പഠിക്കുക, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോ ഏതിലാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോമിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്? കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഇൻഡക്ടർ. എഡിസിന്റെ ഇൻഡക്ടർ, ഇൻഡക്ടറിലാണ് നമ്മൾ സ്റ്റോർസ് എനർജി ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, കണ്ടക്ടൻസ് അമോ. അങ്ങനെയാണെങ്കിൽ ഇനി ഏത് പെയർ ആണ് അതിനൊപ്പം വരിക എന്നുള്ളതാണ്. റെസിസ്റ്റൻസ് ഓം, കപ്പാസിറ്റൻസ് ഹെൻറി, ഇൻഡക്ടൻസ് ഫാരഡ്, ലൂമൻ, സ്റ്റെറേഡിയൻ. അപ്പൊ ഇതെന്താണ്? യൂണിറ്റ് ആണ് അല്ലെ, കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ് മോ. അപ്പൊ ഇനി എന്താണ്? റെസിസ്റ്റൻസിന്റെ ഓം കറക്റ്റ് ആണ്, കപ്പാസിറ്റൻസ് ഹെൻറി തന്നിട്ടുണ്ട്, ഇൻഡക്ടൻസ് ഫാരഡ് തന്നിട്ടുണ്ട്, ലൂമൻ, സ്റ്റെറേഡിയൻ. നോക്കൂ, ഇതില് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഇൻഡക്ടൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ്. കപ്പാസിറ്റൻസ് നമുക്കറിയാം ഫാരഡ് ആണ്, ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ആണ് ഹെൻറി വരുന്നത്. ലൂമൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് എ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് ലൂമൻ. അപ്പൊ ഇതൊന്നും ഈ പെയർ ഒന്നും ഇവിടെ മാച്ചിങ് അല്ല. മാച്ചിങ് ആയിട്ടുള്ള ഏതാണ്? കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ് മോ. അപ്പൊ റെസിസ്റ്റൻസ് ആക്ച്വലി അതിന്റെ റെസിപ്രോക്കൽ ആണ്, റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആൻഡ് ഓം, ആ ഒരു പെയർ ആണ് ഇവിടെ സ്യൂട്ട് ആവേഴ്സ്. ഓ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, വിച്ച് ഫാക്ടർ ഡിറ്റർമൈൻസ് ദ ഇൻഡക്ടൻസ് വാല്യൂ. ഇൻഡക്ടൻസിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏത് ഫാക്ടറാണ്? മെറ്റീരിയൽ ഓഫ് ദ കോയിൽ, ഡയമീറ്റർ ഓഫ് ദ കോയിൽ, ഫ്രീക്വൻസി ഓഫ് ദ കറന്റ്, കറന്റ് ഫ്ലോ ത്രൂ ദ കോയിൽ. അപ്പോ ഒരു ഇൻഡക്ടറിന്റെ ഇൻഡക്ടൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്, ലെങ്ത് ഓഫ് കോയിൽ, ഏരിയ ഓഫ് കോയിൽ, ആൻഡ് പെർമിയബിലിറ്റി ഓഫ് മീഡിയം. നാലെണ്ണം ഓർത്ത് വെക്കുക, നമ്പർ ഓഫ് ടേൺസ്, ലെങ്ത് ഓഫ് കോയിൽ, ഏരിയ ഓഫ് കോയിൽ, ആൻഡ് പെർമിയബിലിറ്റി ഓഫ് മീഡിയം. അപ്പൊ അതിൽ ഇവിടെ ഏതാണ് തന്നിരിക്കുന്നത്? ഏരിയ ഓഫ് ദ കോയിൽ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഡയമീറ്റർ ഓഫ് ദ കോയിൽ കറക്റ്റ് ആൻസർ എഴുതാം. മെറ്റീരിയൽ ഇല്ല, ഫ്രീക്വൻസി ഓഫ് കറന്റ്, കറന്റ് ഫ്ലോ ഒന്നും അല്ല. സോ ഏരിയ ഓഫ് ദ കോയിൽ ആയതുകൊണ്ട് നമുക്ക് ഡയമീറ്റർ ഓഫ് ദ കോയിൽ എന്നുള്ളത് ഫ്രം ദ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ കളർ കോഡ് ഫോർ 100 ഓം റെസിസ്റ്റർ. കളർ കോഡിംഗ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും ഒക്കെ. അപ്പോൾ റെസിസ്റ്ററിന്റെ ഒരുവിധം എല്ലാവർക്കും അറിയാം, നമ്മൾ ആ ഒരു കോഡ് വെച്ചിട്ട് എല്ലാവരും പഠിക്കുന്നുണ്ടാവും. ബി ബി റോയൽ ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ അവരവരുടെ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ പലതരത്തിലും ഈ കോഡ് വെച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ ഓർഡർ അറിഞ്ഞിരിക്കുക. പിന്നെ 100 ഓം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം ബ്രൗൺ, ബ്ലാക്ക്, ബ്രൗൺ ആണെന്നുള്ളത്. അത് വളരെ കോമൺ ആയിട്ടുള്ളത് ആയതുകൊണ്ട്. സോ 100 ഓം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ആ 3 ബാൻഡ്സ് വരുന്നത്, ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, മൾട്ടിപ്ലയർ ആണ് വരുന്നത്. അപ്പൊ ഏതാണ് വരിക? ബ്രൗൺ 1 വരും, പിന്നെ അതേപോലെ ബ്ലാക്ക് വരും, 0 വരും, പിന്നെ നമുക്ക് മൾട്ടിപ്ലയർ വരുന്നതാണ്, എഗെയിൻ ബ്രൗൺ വരും. ദാറ്റ് ഈസ് 10 × 10, 100 ഓം. അപ്പൊ അങ്ങനെ നമുക്ക് 100 ഓംസ് വരും. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ട്രിമ്മർ കപ്പാസിറ്റർ. ട്രിമ്മർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വേരിയബിൾ കപ്പാസിറ്റർ ആണ്. നമ്മൾ ഈ കാലിബറേഷൻ എക്യുപ്മെന്റ്സിന്റെ കാലിബറേഷൻ, റീകാലിബറേഷൻ ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോ കപ്ലിംഗ്, ഫിൽട്ടറിംഗ്, ഡീകപ്ലിംഗ്, കാലിബറേഷൻ. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ നെയിം ഓഫ് എഫക്ട് ഓഫ് ചേഞ്ചിങ് കറന്റ് ഇൻ വൺ കോയിൽ ഇൻഡ്യൂസസ് ഇ എം എഫ് ഇൻ നിയർ ബൈ കോയിൽ. ഏതാണ്? കപ്ലിംഗ്, ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരെണ്ണത്തിൽ എഫക്ട് ഓഫ് ചേഞ്ചിങ് കറന്റ് കോയിലില് വിച്ച് ഇൻഡ്യൂസസ് ഇ എം എഫ് ഇൻ അനദർ കോയിൽ. അപ്പൊ അത് ഏതായിരിക്കും? ഇറ്റ് ഇസ് എ മ്യൂച്വൽ ഇൻഡക്ഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, ദ ഇൻഡക്ടർ സ്റ്റോർ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി, മാഗ്നറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഹീറ്റ് എനർജി. ഇൻഡക്ടേഴ്സ് സ്റ്റോർ ചെയ്യുന്നത് എന്ത് എനർജിയാണ്? നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, സ്റ്റോർസ് മാഗ്നറ്റിക് ഫീൽഡിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് സ്റ്റോർസ് മാഗ്നറ്റിക് എനർജി. മാഗ്നറ്റിക് എനർജി ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇൻഡക്ടറിന്റെ ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി ആണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മാഗ്നറ്റിക് എനർജി ഇസ് ദ കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് വണ്ട് എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ. സെയിം ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന ആ എനർജിയുടെ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. 1/2 LI² എന്നാണ് വരുന്നത്. 1/2 LI² ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ റിയാക്ടൻസ് ഓഫ് എൻ ഇൻഡക്ടർ ഇൻ എ ഡി സി സർക്യൂട്ട്? അപ്പൊ ഇത് ഒന്ന് അറിഞ്ഞിരിക്കാം. അതായത് ഒരു ഡി സി സർക്യൂട്ടിലെ ഇൻഡക്ടറിന്റെ റിയാക്ടൻസ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഡി സി സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? എ സിയിൽ മാത്രമേ നമ്മൾ ഫ്രീക്വൻസി പറയുള്ളൂ അല്ലെ, ഡി സിയിൽ നമുക്ക് ഫ്രീക്വൻസി പറയാൻ പറ്റില്ല. അപ്പൊ ഫ്രീക്വൻസി 0 ആണ്. ഇൻഡക്ടറിന്റെ റിയാക്ടൻസിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എക്സ് എൽ ഇസ് ഈക്വൽ ടു 2πfL ആണ് അല്ലെ. 2πfL ആണ് ഇൻഡക്ടറിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡി സി സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീക്വൻസി 0 ആയതുകൊണ്ട് നമുക്ക് എക്സ് എൽ എന്ന് പറയുന്നതായിരിക്കും 0 ആയിരിക്കും. സോ ദ റിയാക്ടൻസ് ഓഫ് ഇൻ ഇൻഡക്ടർ ഇൻ എ ഡി സി സർക്യൂട്ട് ഈസ് 0. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ യൂണിറ്റ്സ് ഓഫ് കപ്പാസിറ്റൻസ് ആർ ഫാരഡ് ആൻഡ് ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഇസ് ഫാരഡ് ആണ്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫാരഡ്, ഓംസ്, ഓംസ് പെർ ഫാരഡ്, ഓംസ് പെർ മീറ്റർ സ്ക്വയർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതില് നമുക്ക് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. പക്ഷേ ഈ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഓം ആണ്. ഓക്കെ, റിയാക്ടൻസ് അതിന്റെ യൂണിറ്റ് ഓം ആണ്. അത് പലരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്, കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ യൂണിറ്റ് ഇസ് ഓംസ്. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. Next one, what will happen to a capacitance value if the area of plate of the capacitor is reduced? Area of the plate of capacitor korchal capacitance value in endu sambhavikkum? Appo aa rendu parameter thammulla relation namukku arinjirikkanam. Appo equation arinjirikkanad C is equal to epsilon A by D, where C stands for capacitance in farads, epsilon for permittivity of dielectric, A for area of the plate and D is the distance between plate. Appo nammada chodyam endana? If area of the plate കുറഞ്ഞാൽ, ഏരിയ കുറഞ്ഞു കഴിഞ്ഞാല് കപ്പാസിറ്റൻസ് എന്തായിരിക്കും സംഭവിക്കുക? എ കുറഞ്ഞു കഴിഞ്ഞാല് കപ്പാസിറ്റൻസിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യും. ഇവിടെ അല്ലേ എ ന്യൂമറേറ്ററിലാണ്. സോ എ കുറഞ്ഞു കഴിഞ്ഞാല് സിയുടെ വാല്യൂ ഒബ്വിയസ്ലി റെഡ്യൂസസ്, കപ്പാസിറ്റൻസ് വാല്യൂ റെഡ്യൂസസ്. നെക്സ്റ്റ് വൺ, വൈൽ ടെസ്റ്റിംഗ് എ കപ്പാസിറ്റർ വിത്ത് എ മൾട്ടിമീറ്റർ ദ നീഡിൽ ഷോ 0 പൊസിഷൻ ഇൻഡിക്കേറ്റിംഗ് ദ കപ്പാസിറ്റർ ഇസ്. നമ്മൾ മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട് കപ്പാസിറ്റർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നീഡിൽ 0 പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോ അതിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഒരു കപ്പാസിറ്റർ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഒരു മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് നമ്മൾ ഒരു കപ്പാസിറ്റർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് മെഷർ ചെയ്യുന്ന അത് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ. ഓക്കെ, അപ്പോ കപ്പാസിറ്റർ ഷോർട്ട് ആണെന്ന് വിചാരിക്കാം. മൾട്ടിമീറ്ററിന്റെ നീഡ് 0 പോകും. ഓക്കെ, ഓപ്പൺ ആണെന്ന് വിചാരിക്കാം. മൾട്ടിമീറ്ററിന്റെ നീഡിൽ എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല. എന്തെങ്കിലും ലീക്കേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നീഡിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡിഫ്ലക്ട് ചെയ്യും 0, പിന്നെ പതുക്കെ പതുക്കെ അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. എന്നിട്ട് ഇൻഫിനിറ്റിയുടെ മുമ്പ് ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയിട്ട് സെറ്റിൽ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോ ആ ഒരു കാര്യം ഓർക്ക്. കപ്പാസിറ്റർ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ കാര്യങ്ങളാണ്. അപ്പൊ നീഡിൽ ഷോ 0 പൊസിഷൻ ഇൻഡിക്കേറ്റിംഗ് ദ കപ്പാസിറ്റർ ഈസ് ഇറ്റ് ഇസ് ഷോർട്ട് സർക്യൂട്ടഡ്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, കപ്പാസിറ്റർ സ്റ്റോർസ് വിച്ച് ടൈപ്പ് ഓഫ് എനർജി? നേരത്തെ നമ്മൾ ഇൻഡക്ടറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അതേപോലെ കപ്പാസിറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ്സിന് ഇടയിലാണ് നമ്മൾ ചാർജ് സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റേഷനറി ആയിട്ടാണ്. സോ കൈനറ്റിക് എനർജി, വൈബ്രേഷണൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഹീറ്റ് എനർജി എന്നാണ് തന്നിരിക്കുന്നത്. സോ ഫ്രം ദ ഓപ്ഷൻസ് വി ക്യാൻ ചൂസ് പൊട്ടൻഷ്യൽ എനർജി, ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, വൈ ഡസ് കപ്പാസിറ്റർ ബ്ലോക്ക് ഡി സി സിഗ്നൽ അറ്റ് സ്റ്റഡി സ്റ്റേറ്റ്? എന്തുകൊണ്ടാണ് കപ്പാസിറ്റർ ഡി സി സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡി സി സിഗ്നലിന്റെ ഫ്രീക്വൻസി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 0 ആണ് അല്ലെ. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞ എക്സ് ഈസ് ഈക്വൽ ടു 1/2πfC ആണ്. നമ്മൾ നേരത്തെ എക്സ് എൽ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സ് എൽ ഈസ് ഈക്വൽ ടു 2πfL പറഞ്ഞതുപോലെ എക്സ് ഈസ് ഈക്വൽ ടു 1/2πfC ആണ്. അപ്പോ ഫ്രീക്വൻസി 0 ആയി കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും അല്ലെ. അപ്പോ ദാറ്റ്സ് വൈ കപ്പാസിറ്റർ ബ്ലോക്സ് ഡി സി സിഗ്നൽ. വളരെ സിമ്പിൾ ആണ്. DC സിഗ്നലിന്റെ ഫ്രീക്വൻസി ഇസ് 0, സോ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇസ് ഇൻഫൈനൈറ്റ്, അതായത് വളരെ ഹൈ ആയിരിക്കും. ആൻഡ് ബിഹേവ്സ് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട് ഫോർ ഡി സി സിഗ്നൽ. ദാറ്റ്സ് വൈ കപ്പാസിറ്റർ ബ്ലോക്സ് ഡി സി സിഗ്നൽ അറ്റ് സ്റ്റഡി സ്റ്റേറ്റ്. സോ ഹിയർ ഡ്യൂ ടു ഹൈ ഫ്രീക്വൻസി ഉണ്ട്, ഡ്യൂ ടു 0 ഫ്രീക്വൻസി കപ്പാസിറ്റർ ഡസ് നോട്ട് പാസ് എനി കറന്റ് അറ്റ് സ്റ്റഡി സ്റ്റേറ്റ്, നൺ ഓഫ് ദ അബോവ്. ബട്ട് ഡ്യൂ ടു 0 ഫ്രീക്വൻസി ഓഫ് ഡി സി സിഗ്നൽ ഇസ് ദ കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് വൺ ചോക്സ് ആർ യൂസ് ടു അപ്പോസ്. ചോക്സ് എന്തിന് അപ്പോസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ത്രെഷോൾഡ് വോൾട്ടേജ്, സർജ് കറന്റ്, കറന്റ് ആൻഡ് ഇംപിഡൻസ്. ഇറ്റ് ഈസ് ഫോർ ടു അപ്പോസ് ദി സർജ് കറന്റ്. നെക്സ്റ്റ് വൺ പേപ്പർ കപ്പാസിറ്റർ ഇസ് എ ടൈപ്പ് ഓഫ് ഫിക്സഡ് കപ്പാസിറ്റർ, വേരിയബിൾ കപ്പാസിറ്റർ, നെയ്തർ ഫിക്സഡ് ഓൺ വേരിയബിൾ ഡിപെൻഡിംഗ് ഓൺ ഇറ്റ്സ് യൂസേജ്, നെയ്തർ ഫിക്സഡ് നോൺ വേരിയബിൾ. പേപ്പർ കപ്പാസിറ്റർ നമ്മൾ ടൈപ്സ് ഓഫ് കപ്പാസിറ്ററിൽ പഠിക്കുന്നതാണ്. പേപ്പർ കപ്പാസിറ്റർ ഇസ് എ ടൈപ്പ് ഓഫ് ഫിക്സഡ് കപ്പാസിറ്റർ. ഓക്കെ, നെക്സ്റ്റ് വൺ കപ്പാസിറ്റർ യൂസിംഗ് കെമിക്കൽ റിയാക്ഷൻസ് ടു സ്റ്റോർ ചാർജ്. ചാർജ് സ്റ്റോർ ചെയ്യാൻ കെമിക്കൽ റിയാക്ഷൻസ് യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ഏതാണ്? എപ്പ ചോദിച്ചാലും ആൻസർ ഇടണം. ഇറ്റ് ഇസ് ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ് കറക്റ്റ് ആൻസർ. വിച്ച് യൂസസ് കെമിക്കൽ റിയാക്ഷൻസ് ടു സ്റ്റോർ ചാർജ്. നെക്സ്റ്റ് വൺ കപ്പാസിറ്റർ പ്രിഫേർഡ് വെൻ ദേർ ഈസ് ഹൈ ഫ്രീക്വൻസി ഇൻ ദ സർക്യൂട്ട്. സർക്യൂട്ടിലെ ഹൈ ഫ്രീക്വൻസി വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട കപ്പാസിറ്റർ, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, മൈക്ക കപ്പാസിറ്റർ, എയർ കപ്പാസിറ്റർ, ഗ്ലാസ് കപ്പാസിറ്റർ. ഇറ്റ് ഈസ് മൈക്ക. മൈക്ക കപ്പാസിറ്റേഴ്സ് ആർ പ്രിഫേർഡ് ഫോർ ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡാഷ് കപ്പാസിറ്റേഴ്സ് യൂഷ്വലി ഹാവ് എ കളർ കോഡ്. അതായത് കപ്പാസിറ്ററുകളിൽ കളർ കോഡ് വെച്ച് നമ്മൾ അതിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുന്നത് പോളിസ്റ്റർ കപ്പാസിറ്റേഴ്സിലാണ്. അതിലാണ് കളർ കോഡ് വരുന്നത് കേട്ടോ. And the last question for this session, which one is a non-polarized capacitor? Polystyrene capacitor, ceramic capacitor, Teflon capacitor and all of them. So, ഇതില് പറഞ്ഞിട്ടുള്ള എല്ലാ ഓപ്ഷൻസും എയും ബിയും സിയും എല്ലാം non-polarized capacitors ആണ്. So, the correct answer is option D. So, നമ്മളെ ഇൻഡക്ടർ റെസിസ്റ്റർ കപ്പാസിറ്റർ എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു സോ മച്ച്.